തെന്നിന്ത്യൻ നായിക നടിമാരുടെ കരിയർ ഗ്രാഫിൽ ആദ്യമായി വ്യത്യസ്തമായ ഒരു പാത വെട്ടിത്തെളിച്ച് താരമായ നയൻസിനെ തമിഴ് സിനിമാ ലോകത്തെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നാണ് അറിയപ്പെടുന്നത്. സൂപ്പർ സ്റ്റാർ സിനിമകളിൽ വന്നുപോകുന്ന നായികയ്ക്കപ്പുറം നയൻതാര ഇന്ന് ഒരു പുരുഷ താരത്തോടൊപ്പം തന്നെ ബോക്സ് ഓഫീസ് മൂല്യമുള്ള നടിയാണ്. തെന്നിന്ത്യൻ സിനിമകളിലെ വിലപിടിപ്പുള്ള നായിക നടിയായുള്ള നയൻതാരയുടെ വളർച്ച എളുപ്പമായിരുന്നില്ല. നടി ഇതിനകം കരിയറിൽ നേടിയെടുത്ത ഖ്യാതികളിൽ പലതും മറ്റ് പല നായികമാർക്കും അപ്രാപ്യമായി തുടരുന്നതിന് കാരണവും അതാണ്. തെന്നിന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റുന്ന നായികയാണ് നയൻതാര. 5 കോടിക്കും 10 കോടിക്കും ഇടയിലാണ് നയൻതാരയുടെ പ്രതിഫലം. 2 പതിറ്റാണ്ട് പിന്നിട്ട കരിയറിൽ നടി പൂർണ്ണമായും തമിഴ്, തെലുങ്ക്, മലയാളം സിനിമകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഒരു ബോളിവുഡ് സിനിമയിലും നടി അഭിനയിച്ചിരുന്നില്ല. ആദ്യമായി നടി അഭിനയിക്കുന്ന പാൻ ഇന്ത്യൻ ബോളിവുഡ് സിനിമയാണ് ജവാൻ. ഈ സിനിമ ഈ വർഷം റിലീസ് ചെയ്യും. തമിഴ് സംവിധായകൻ അറ്റ്ലിയാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത്. ഷാറൂഖ് ഖാനാണ് സിനിമയിലെ നായകൻ. ഷാറൂഖും നയൻതാരയും ആദ്യമായി ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമയുമാണ് ജവാൻ. ഇപ്പോഴിതാ നയൻതാരയെക്കുറിച്ച് ഒരു ആരാധകൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി നൽകിയിരിക്കുകയാണ് ഷാറൂഖ് ഖാൻ. നയൻതാരയ്ക്കൊപ്പം അഭിനയിച്ചത് എങ്ങനെയുണ്ടായിരുന്നു എന്നായിരുന്നു ആരാധകന്റെ ചോദ്യം. അവൾ വളരെ സ്വീറ്റാണ്, എല്ലാ ഭാഷകളും സംസാരിക്കും, നല്ല അനുഭവമായിരുന്നു, സിനിമയിൽ അവരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു എന്നായിരുന്നു ഷാറൂഖ് ഖാൻ ആരാധകന് നൽകിയ മറുപടി. നേരത്തെ ഷാറൂഖിന്റെ ചെന്നൈ എക്സ്പ്രസ് എന്ന സിനിമയിൽ ഡാൻസ് നമ്പർ ചെയ്യാൻ നയൻതാരയെ ക്ഷണിച്ചിരുന്നു. എന്നാൽ നടി ഈ ഓഫർ നിരസിക്കുകയാണുണ്ടായത്. പകരം പ്രിയാമണിയാണ് ഈ ഗാനരംഗത്തിൽ അഭിനയിച്ചത്. മനസ്സിനക്കരെ എന്ന സത്യൻ അന്തിക്കാടിന്റെ സിനിമയിലൂടെയാണ് അഭിനയരംഗത്തേക്ക് നയൻതാര കടന്നു വരുന്നത്. പിന്നീട് ഒരു പിടി മലയാള സിനിമകളിൽ അഭിനയിച്ചെങ്കിലും വലിയ സ്വീകാര്യത നയൻസിന് മലയാളത്തിൽ നിന്നും ലഭിച്ചിരുന്നില്ല.